हेलो फ्रेंड्स वेलकम बैक टू राजीस कुकिंग व्लॉग नाम नाड रीतील अवियल अवश्य साधन नमुक नोक मुरिंगाकोल रू मुरिंगाकोल चीस कुछ नील अरी अड़के पिर्वे पड़वल और चीस पड़वल और मीडियम क्यारट नी अरीवच नील कट्वे ഒരു ചെറിയ കുമ്പളങ്ങന്റെ കഷ്ണമുണ്ട് ഇത് കുമ്പളങ്ങല്ലെങ്കിൽ നമുക്ക് വെള്ളരിക്ക എടുക്കാം ഇതിൽ ബീൻസ് കൊത്തവര നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് പയറാണ് പച്ചപ്പയർ പിന്നെ എടുത്തിരിക്കുന്നത് പച്ചക്കായ പച്ചമുളക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ ചേന പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തൈര് ചെറിയ ജീരകം ഇത് ഒരു അര ടീസ്പൂൺ ഉണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മുളകുപൊടി തേങ്ങ ഇനി ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു പാത്രമാണ് ഞാൻ കുറച്ച് വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് തിളക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേന ആദ്യം ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് പച്ചക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പച്ചക്കറിയിൽ കുമ്പളങ്ങ പിന്നെ ബീൻസ് കൊത്തവര പച്ചപ്പയർ ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് പിന്നെ അതിന് മുകളിൽ നമുക്ക് പടവലങ്ങ പടവലങ്ങ ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് മുരിങ്ങാക്കോലും കൂടെ ഇനി നമുക്ക് ഇതിലേക്ക് അധികം വെള്ളം ഒഴിക്കരുത് ഒരു അര ഗ്ലാസ് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് കത്തിക്കാം അടച്ച് വെക്കണം നമുക്കിത് അടച്ച് കൊടുത്തിട്ട് തീ ഓൺ ചെയ്യാം സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ വേവാകുമ്പോഴേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം നമുക്കീ തേങ്ങ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അധികം വെള്ളം ഒഴിക്കാതെ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വേണം അരക്കാൻ അതിലേക്ക് നമ്മൾ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉള്ളി കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം ഒരല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അരച്ചു കൊണ്ടുവരാം അര ടീസ്പൂൺ ജീരകം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് അരക്കാം അപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ടില്ല തരി തരി ആയിട്ടാണ് അരച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇത് വന്നിട്ടുണ്ടോ നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതൊക്കെ ഓരോരുത്തരും അവനവന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇടുന്നത് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടില്ല നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളത്തിന് ഇച്ചിരി കുറവുണ്ട് ഇത് വന്ന് കിട്ടണമല്ലോ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വെന്ത് വരട്ടെ അടച്ച് വെക്കുക അപ്പോൾ ഇത് അത്യാവശ്യം വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇനി തേങ്ങ ഇതിൻ്റെ പച്ചമണം ഒന്ന് പോവാൻ ഒന്ന് നന്നായിട്ട് തിളക്കണം അപ്പം നമുക്കിത് എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കുക തേങ്ങ ഒന്ന് തിള
ചില ഇതില് ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കും, ഉടഞ്ഞു പോകുന്നൊക്കെ. നമ്മളിതിൽ ചേർക്കാറില്ല, ഉടഞ്ഞു പോകുന്ന സാധനങ്ങളൊന്നും അങ്ങനെ ചേർക്കാറില്ല. ചില ഭാഗത്തൊക്കെ ചേർക്കാറുണ്ട്, അവിയലിൽ അങ്ങനെ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ചെയ്യുന്നൊരു അവിയലാണ്. നമുക്കിത് അടച്ചു വെക്കാം. തേങ്ങൻ്റെ ഒരു പച്ചമണം പോട്ടെ, ഒന്ന് തിളച്ചിട്ടിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നല്ല കട്ട തൈരാണ്, അത്യാവശ്യം പുളിയുണ്ട്. അവിയിൽ കുറച്ച് പുളി വേണമല്ലോ. അപ്പോൾ ഈ നല്ല തിളച്ചതാവണ്ട. ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പുണ്ടാക്കി നോക്കണം. ഉപ്പൊക്കെ കറക്റ്റാണ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഒന്ന് അടച്ചു വെക്കുക. തൈര് ചേർത്തതല്ലേ, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഇതിലൊരു കാര്യം ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടീ സ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എന്തെങ്കിലും ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരില്ല. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഒരു കുഴിയായിട്ടല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. ഇതിൽ കിടന്നിട്ട് ശരിയാവാണ്ട്. അപ്പോൾ നമ്മൾ അവിയൽ ഇവിടെ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. നല്ല വണം വരുന്നുണ്ടല്ലോ അല്ലേ. അവിയലിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഇങ്ങനെ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അവിയൽ നമ്മൾ സെർവ് ഡിഷിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നാടൻ രീതിയിലുള്ള ഈ അവിയലൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.